വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫാഷൻ ഫ്രൂട്ട് ഐസ്ക്രീം ആണ് അപ്പോൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സീസണൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ നട്ടുവച്ച ചെടിയിൽ ആദ്യമായിട്ട് കായ്ച്ച കുറച്ച് ഫാഷൻ ഫ്രൂട്ട്സ് ആണിത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് ഒരു ചെറിയൊരു റെസിപ്പി ഫാഷൻ ഫ്രൂട്ട് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫാഷൻ ഫ്രൂട്ട്സൊക്കെ മിക്ക എല്ലാവരുടെ വീട്ടിലൊക്കെ കിട്ടുന്നതായിരിക്കുമല്ലോ അപ്പോൾ ഇതൊരു ചെറിയ റെസിപ്പിയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ ചെറിയൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ആദ്യമായിട്ട് ഇത്ര ഫാഷൻ ഫ്രൂട്ട്സ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് എല്ലാം നല്ല പഴുത്ത് നല്ല മഞ്ഞ കളറിലാണ് കിട്ടിയേക്കണത് ഇത് ഞാൻ പറിച്ചൊന്നും എടുത്തല്ല നല്ല പഴുത്ത് പാകമായപ്പോഴേക്കും താഴെ വീണ് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നേരം വെളുത്ത് നോക്കുമ്പോഴത്തേക്കും പഴുത്ത ഫാഷൻ ഫ്രൂട്ട്സൊക്കെ താഴെ വീണ് കിടപ്പുണ്ടാവും അങ്ങനെ ഞാൻ പെറുക്കി എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നല്ല മധുരമുണ്ട് ഇതിന് ഞാനിതിനകത്ത് നിന്ന് പറഞ്ഞാൽ കഴിച്ച് നോക്കി അപ്പോൾ നല്ല മധുരമുള്ള ഫാഷൻ ഫ്രൂട്ടാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ആ ഫ്ലഷൊക്കെ ഒന്ന് കളക്ട് ചെയ്തെടുക്കാം കേട്ടോ അത് ജ്യൂസ് ആക്കിയിട്ട് എടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിത് കീറിയിട്ട് അതിൻ്റെ ഫ്ലഷൊക്കെ ഒന്ന് കളക്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു നാലോ അഞ്ചോ ഫാഷൻ ഫ്രൂട്ട് മതിയാകും കേട്ടോ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ അതിൽ കുറഞ്ഞ് പോകാതിരിക്കുന്നതാണ് നല്ലത് മിനിമം ഒരു അഞ്ച് ഫാഷൻ ഫ്രൂട്ടെങ്കിലും നമുക്ക് എടുക്കണം കാരണം ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ സ്മെല്ലും പിന്നെ ആ കളറൊക്കെ നമുക്ക് ഐസ്ക്രീമിൽ കിട്ടാനായിട്ട് ഒരു നാലഞ്ച് ഫാഷൻ ഫ്രൂട്ടുകൾ എടുക്കണം അതിൽ കൂടിയാലും സാരമില്ല കുറഞ്ഞ് പോകാതിരിക്കുന്നതാണ് നല്ലത് അപ്പം മുറിച്ച് നോക്കിയപ്പോഴേക്കും നല്ല പഴുത്ത് നല്ല പാകമായിട്ടുള്ള നല്ല ഒരു ഓറഞ്ചും യെല്ലോയും കൂടി കൂടിയ നല്ല കളറായിട്ട് നമുക്ക് നല്ല പഴുത്ത ഫാഷൻ ഫ്രൂട്ടാണ് അപ്പോൾ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്മെല്ലാണ് കാരണം അതൊരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്നൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഫാഷൻ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ മുറിച്ചിട്ട് വെറുതെ പഞ്ചസാര ഇട്ട് കഴിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നു അപ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഇതിൻ്റെ അപ്പോൾ അന്നൊന്നും നമുക്ക് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനോ ജ്യൂസ് ഉണ്ടാക്കാനോ സ്ക്വാഷ് ഉണ്ടാക്കാനോ അന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പഠിച്ചെടുത്തത് അപ്പോൾ നമുക്കിത് വെച്ച് നല്ലൊരു അടിപൊളി ഐസ്ക്രീം തന്നെ ഉണ്ടാക്കിക്കളയാം അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഫ്ലഷ് ഞാൻ മൊത്തമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് കളക്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അഞ്ച് ഫാഷൻ ഫ്രൂട്ട് മുറിച്ച് അതിൻ്റെ ഉള്ളിലെ ഫ്ലഷൊക്കെ കളക്ട് ചെയ്ത് നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അധികം അരഞ്ഞ് കുരുവൊന്നും പൊട്ടി അത്രയ്ക്കൊന്നും അരച്ചെടുക്കണ്ട ജസ്റ്റ് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്ലഷ് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കാം അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട നല്ല കുറുകുറാന്നുള്ള നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടണം അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് ജ്യൂസാക്കി എടുക്കാം അപ്പോൾ ഒരടി അടിച്ചതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നല്ല ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ അരിപ്പെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ കുരുവൊന്നും നമുക്ക് ഇതിനകത്തേക്ക് ഇടണ്ട കേട്ടോ അപ്പോൾ കുരു ഉണ്ടെങ്കിൽ അതൊരു രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് കുരുവൊക്കെ മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു വെള്ള കളറിലെ കുറച്ച് നാരൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്കൊന്ന് മാറാനായിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നല്ലതുപോലെ ഇത് അരിച്ചെടുത്തപ്പോൾ എനിക്ക് ഇത്രയും ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് ഈ ബൗളിൽ നല്ല കുറുകിയ ഇതുപോലുള്ള ഇത്രയും ജ്യൂസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പാലും പിന്നെ കോൺഫ്ലോറുമാണ് അപ്പോൾ കോൺഫ്ലോർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കോൺഫ്ലോർ ഇല്ലാത്തവർ മൈദ ചേർത്ത് കൊടുത്താലും മതിയാകും പക്ഷേ എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് കോൺഫ്ലോർ തന്നെയാണ് അപ്പോൾ ഇതെല്ലാ കടയിലും അവൈലബിളാണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലും പിന്നെ നിങ്ങളുടെ അടുത്തുള്ള കടകളിലൊക്കെ തന്നെ അവൈലബിളാണ് ഇതിന് വലിയ ക്യാഷൊന്നുമില്ല 26 റുപ്പീസേ ഉള്ളൂ അപ്പോൾ നമുക്ക് കോൺഫ്ലോർ തന്നെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും എനിക്ക് ഒന്നും കൂടി നല്ലതായിട്ട് തോന്നിയത് അപ്പോൾ ഈ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ പാലിലേക്ക് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് അലിഞ്ഞ് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ കലക്കിയെടുക്കുക അപ്പോൾ കട്ടകളൊന്നും നമുക്ക് ഒട്ടും പാടില്ല അതിനായിട്ട് നല്ലതുപോലെ ഇതൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ ഞാൻ നല്ലതുപോലെ ഇത് കലക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ കോരി നോക്കുമ്പോൾ തന്നെ നല്ല കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് കലയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ ഒരു ഞാനൊരു 1.5 കവർ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും പാല് എടുത്ത് വയ്ക്കുക
അപ്പോൾ പാലിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറഞ്ഞു പോകും. അപ്പോൾ ഇത്രയും പാലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വിസ്ക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിസ്ക് ഇല്ലെങ്കിൽ നമുക്ക് തവി യൂസ് ചെയ്താലും മതിയാകും. അപ്പോൾ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഐസ്ക്രീമിൻ്റെ ഒരു സ്മെല്ലും ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാനില ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ വാനില ഇല്ലാത്തവർ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ വാനില ഇല്ലാന്ന് വെച്ചിട്ട് ആരും ഉണ്ടാക്കാതെ ഒന്നും ഇരിക്കരുത്. അപ്പോൾ അതിന് പകരമായിട്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എസൻസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കോൺഫ്ലോർ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബൗള് പാലാണ്. അപ്പോൾ തിളച്ച് പൊന്തിയതിന് ശേഷം നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ ഒട്ടും മാറ്റാതെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒട്ടും തരിയൊന്നും പാടില്ല, കട്ടകളൊന്നും പാടില്ല. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം തീ വളരെ ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ തന്നെ ഇളക്കി ഇങ്ങനെ കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇതിവിടെ വെച്ചിട്ട് നിങ്ങൾ അപ്പുറേക്ക് ഇപ്പുറേക്കൊന്നും മാറിപ്പോവരുത്. അപ്പോൾ രണ്ട് മിനിറ്റോളം ഇങ്ങനെ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ കുറുകി കിട്ടും. അപ്പോൾ ഏകദേശം ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ കിട്ടുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകമെന്ന് പറയുന്നത്. നല്ല കുറുകി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഷുഗർ പൗഡർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഷുഗർ പൗഡർ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സാധാരണ പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണതാണ്. അപ്പോൾ നമുക്ക് ഷുഗർ പൗഡറായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഷുഗറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു തരിത്തരിപ്പായിട്ട് ചിലപ്പോൾ അലിയാതെ അങ്ങനെ കിടക്കും. അപ്പോൾ അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഷുഗർ ഞാനെടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 4-5 ടേബിൾ സ്പൂണോളം ഷുഗർ ഉണ്ട്. അപ്പോൾ എൻ്റെ മധുരത്തിനൊരു ഭാഗമായിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും കൂടുതലും മധുരം വേണമെങ്കിൽ അധികമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അഥവാ ഈ കൺസിസ്റ്റൻസിനേക്കാളും കൂടുതലൊന്ന് കട്ടയായി പോയാലും സാരമില്ല കേട്ടോ. നമുക്ക് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി അതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഷുഗർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എൻ്റെ മിക്സിയിൽ ഇത് ഒന്ന് ഏകദേശം ഒന്ന് ഫുള്ളായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കണക്കനുസരിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ. നിങ്ങളുടെ മിക്സിയിൽ നിറയെ വരികയാണെങ്കിൽ അതടിക്കരുത്, എല്ലാം കൂടി തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്സിയുടെ ഒരു പകുതി ഒഴിക്കാവും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലെ തരിയും ആ കട്ടയൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ആ അടിച്ചെടുത്തിരിക്കുന്ന ആ മിക്സ് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഏത് പാത്രമാണോ ഉള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം നിറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ, മിനിമം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറോളം നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ ഞാനൊരു 3 മണിക്കൂർ വെച്ചതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം എന്ത് പരുവത്തിലായെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് രാത്രിയൊക്കെ ആയിട്ടുണ്ട്, ഒരു 7:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോക്ക് കുറച്ച് മങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇതുപോലത്തെ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. എന്നാലാണ് നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. നമ്മുടെ ആ നല്ല സ്മൂത്തി ആയിട്ടുള്ളൊരു ഐസ്ക്രീം കിട്ടണമെങ്കിൽ ഇത് ഒരു പ്രാവശ്യം കൂടി അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച മിക്സ് 3 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒരു 2-3 സെക്കൻഡ് എങ്കിലും നന്നായിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് പഴയതുപോലെ തന്നെ നമ്മുടെ ആ പഴയ പാത്രത്തിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. പാത്രം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവർ മിക്സൊക്കെ തന്നെയല്ലേ. അപ്പോൾ അത് പഴയ പാത്രത്തിലേക്ക് തന്നെ
നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്നും അറിഞ്ഞ് തുളുമ്പി പോരുത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ പാത്രത്തിൽ കൊണ്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ ഒരു ഫോയിലിംഗ് പേപ്പറോ ഉണ്ടെങ്കിലോ അതും മതിയാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കവർ ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് മൂടി ഫ്രിഡ്ജിൽ വെക്കാൻ. കാരണം ഇത് ഒരു 8 മണിക്കൂറിലധികമെങ്കിലും ഫ്രിഡ്ജിലിരിക്കണം. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇത് റെഡിയാവും. അപ്പോൾ ഇങ്ങനെ ഷീറ്റ് വെച്ചില്ലെങ്കിൽ നമ്മുടെ ഐസൊക്കെ ഒന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ വന്നിട്ട് ഐസ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കാം. ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം കറക്റ്റ് പാകത്തിൽ നല്ല അടിപൊളിയായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു തവി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലത്തെ ഒരു തവി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ സ്കൂപ്പ് മോഡൽ ഒരു തവിയാണ്. സ്കൂപ്പില്ലെങ്കിൽ നമുക്ക് ഈ തവി വെച്ചിട്ട് ഇങ്ങനെ കുഴിഞ്ഞ് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അതിനുശേഷം കുറച്ച് ഡെക്കറേഷൻ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് ക്യാഷുമാണ്. അത് ഞാൻ എൻ്റെ പൊക്കത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇത് തേനാണ്. അപ്പോൾ നമ്മുടെ ഹണി കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ തികച്ചും ഓപ്ഷനിലാണ്. ഒരു പ്രസൻറ്റേഷൻ ഒരു ഭംഗിക്ക് വേണ്ടി. ഇതൊന്നും ഇല്ലെങ്കിലും സാരമില്ല. നമുക്ക് വീട്ടിലേക്ക് കഴിക്കുമ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നന്നായിട്ട് ഒന്ന് പ്രസൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അവർക്കും ഹാപ്പി ആവും, നിങ്ങളും ഹാപ്പി ആവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.